വയനാട് ഇന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാനും ദുരന്തബാധിതരെ ചേർത്തുപിടിക്കാനും നരേന്ദ്രമോദി സർക്കാരിനും ബിജെപിക്കും മാത്രമേ കഴിയൂവെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ്. വയനാട് എൻ ഡി എ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന്റെ മലയോര മേഖലയിലെ സ്ഥാനാർത്ഥി പര്യടന സമാപന പൊതുയോഗം മുക്കത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം ടി രമേശ്. വയനാടിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാനും ദുരന്തബാധിതരെ ചേർത്ത് പിടിക്കാനും നരേന്ദ്രമോദി സർക്കാരിനും ബിജെപിക്കും മാത്രമേ കഴിയൂവെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പറഞ്ഞു. വയനാട് എൻ ഡി എ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിൻ്റെ മലയോര മേഖലയിലെ സ്ഥാനാർത്ഥി പര്യടന സമാപന പൊതുയോഗം മുക്കത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം ടി രമേശ്. ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണെന്നും 5 വർഷം എം പി ആയിരുന്നിട്ടും വയനാടിനു വേണ്ടി പാർലമെൻറ്റിൽ ശബ്ദമുയർത്താൻ രാഹുൽ ഗാന്ധിക്കായിട്ടില്ലെന്നും പ്രിയങ്ക വദ്രയ്ക്കും അതിന് സാധിക്കില്ലെന്നും എം ടി രമേശ് ആരോപിച്ചു. നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന നയങ്ങൾ വയനാട്ടിൽ നടപ്പിലാക്കാൻ ദേശീയ ജനാധിപത്യ സഖ്യം സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിനെ വിജയിപ്പിക്കണമെന്നും രമേശ് ആവശ്യപ്പെട്ടു. ഇനിയും ഒരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെടാതിരിക്കണമെങ്കിലും ഈ പ്രാവശ്യത്തെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുമ്പോൾ ഗൗരവത്തോടു കൂടി നാം ആലോചിക്കണം. കോൺഗ്രസിന് നിങ്ങൾ ചെയ്യുന്ന ഓരോ വോട്ടും അത് ഈ പാർലമെന്റ് മണ്ഡലത്തിന് വികസനത്തിന് വേണ്ടിയായിരിക്കും. 4 പ്രാവശ്യം അവസരം കിട്ടിയിട്ട് ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം അഡ്രസ് ചെയ്യാൻ, ഏതെങ്കിലും ഒരു വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ, ഏതെങ്കിലും ഒരു മേഖലയിൽ ഈ വയനാട് മണ്ഡലത്തിൽ ഞങ്ങൾ ഇതാ ഈ പ്രശ്നം പരിഹരിച്ചു എന്ന് പറയാൻ കോൺഗ്രസ്സുകാർക്ക് സാധിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് വീണ്ടും നിങ്ങൾ കോൺഗ്രസ് വോട്ട് ചോദിക്കുന്നത്? എസ് കെ പാർക്കിൽ നടന്ന പൊതുയോഗത്തിൽ സി ടി ജയപ്രകാശ് അധ്യക്ഷനായിരുന്നു. മലയോര മേഖലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി കെ സജീവൻ, മഹിളാ മോർച്ച സംസ്ഥാന സെക്രട്ടറി എം പി അഞ്ജന, സംസ്ഥാന സമിതി അംഗം ഗിരീഷ് തേവള്ളി, എൻ പി രാമദാസ്, ഷാൻ കട്ടിപ്പാറ, ബാലകൃഷ്ണൻ വെണ്ണക്കോട്, സി കെ വിജയൻ, എം സി ശശീന്ദ്രൻ, ബൈജു കല്ലടിക്കുന്ന്, രജീഷ് വില്യാപ്പള്ളി, സജി ജോസഫ്, കെ പി വിജയലക്ഷ്മി, വിനോദ് ചേറ്റൂർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.